പി എസ് സി പ്രാന്തൻ്റെ യൂട്യൂബ് ചാനൽ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് കറണ്ട് അഫയേഴ്സിൽ മെയ് 6 പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനുമുമ്പായിട്ട് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളുടെ ഉത്തരം നോക്കാം. 2021 May 2 സത്യജിത്ത് റേയുടെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആചരിച്ചത്? 100 ജന്മവാർഷികമാണ് ആചരിച്ചത്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം, വേൾഡ് പ്രസ് ഫ്രീഡം ഡേ, ഏത് ദിവസമാണ്? 3 വേൾഡ് പ്രസ് ഫ്രീഡം ഡേ. 2021 ഗില്ലർമോ കാനോ പുരസ്കാര ജേതാവ് മരിയ റെസ ആണ്. 2021 ഗില്ലർമോ കാനോ പുരസ്കാര ജേതാവ്. അടുത്തിടെ അധികാരത്തിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ്? 15 കേരള നിയമസഭയാണ് അധികാരത്തിൽ വന്നത്. കാലാവധി തികച്ച് അധികാരം നിലനിർത്തുന്ന ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കിനി ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. അപ്പോൾ അതിൽ ആദ്യ ചോദ്യം ഇതാണ്, ഏത് സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തി മഹാരാഷ്ട്ര നിയമസഭ പാസാക്കിയ നിയമമാണ് അടുത്തിടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്? ഉത്തരം മറാഠ. മറാഠ സമുദായത്തിന് ഏർപ്പെടുത്തിയ ഒരു സംവരണമാണ് അടുത്തിടെ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറഞ്ഞത് മഹാരാഷ്ട്രയിലെ മറാഠ സമുദായത്തിൽ പെട്ടവർക്ക് 16% സംവരണം ഏർപ്പെടുത്താൻ വേണ്ടി, അതായത് തൊഴിലിലും വിദ്യാഭ്യാസ സംവരണവും 16% ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്ര നിയമസഭ ഒരു നിയമം പാസാക്കിയത്. അപ്പോൾ ആ ഒരു നിയമം സുപ്രീം കോടതിയുടെ 5 ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കുകയാണ് ചെയ്തത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചാണ് റദ്ദാക്കിയത്. ആ 5 കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് അശോക് ഭൂഷണാണ്. അശോക് ഭൂഷണാണ് ആ 5 ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് സംവരണം പരമാവധി 50% എന്നതാണ് രാജ്യത്തെ നിയമം. അപ്പോൾ ഇന്ത്യയിൽ സംവരണം പരമാവധി 50% എന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് സുപ്രീം കോടതി ഈയൊരു കാര്യം വ്യക്തമാക്കിയത്. അതായത് സംവരണം 50% എന്ന് വ്യക്തമാക്കിയിട്ട് 1992 ഒരു കേസിന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ഒരു കേസിൻ്റെ പേരാണ് ഇന്ദിരാ സാഹ്നി കേസ്. ഇതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1992 ഇന്ദിരാ സാഹ്നി കേസാണ്. ഇന്ദിരാ സാഹ്നി കേസിലാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതുപ്രകാരം സംവരണം പരമാവധി 50% എന്നതാണ് ആ ഒരു കേസിൽ സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു സംസ്ഥാനത്തെയും സംവരണം 50% കൂടാൻ പാടില്ല എന്നാണ് ആ കേസിൽ 9 ബെഞ്ച് വിധി പ്രസ്താവിച്ചത്. 9 ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. അപ്പോൾ ഓർത്ത് നോക്കുക, ഇന്ദിരാ സാഹ്നി കേസിൻ്റെ മറ്റൊരു കേസാണ്, അതിൻ്റെ പേരാണ് മണ്ഡൽ കമ്മീഷൻ കേസ്. മണ്ഡൽ കമ്മീഷൻ കേസും എന്ന് അതിന് പേരുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെക്കണം, മണ്ഡൽ കമ്മീഷൻ കേസ് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു 50% എന്ന് വ്യക്തമാക്കിയത് 92 ഇന്ദിരാ സാഹ്നി കേസാണ്. അപ്പോൾ അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ വർഷമോ അല്ലെങ്കിൽ ആ കേസിൻ്റെ പേരോ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കറണ്ട് അഫയേഴ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം സംവരണ പരിധി 50% കൂട്ടാൻ ഒരു പരിധി മാറ്റാവുന്നു എന്ന് പറഞ്ഞ ഒരു കേസിൽ വിധിച്ചിട്ടുണ്ട്. അതായത് അസാധാരണ സാഹചര്യം വരുമ്പോൾ 50% കൂട്ടാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്. അത് 92 കേസിൽ പറഞ്ഞ മറ്റൊരു വിധിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളെ തീരുമാനിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്ന ഒരു അമെൻമെൻറ്റും ഈ ഒരു 2018 നിലവിൽ വന്നത്. ആ ഒരു അമെൻമെൻറ്റിൻ്റെ പേരാണ് 102 അമെൻമെൻറ്റ്, 102 ഭരണഘടനാ ഭേദഗതി. അപ്പോൾ അതുപ്രകാരം മുൻപ് സംസ്ഥാനങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളെ തീരുമാനിക്കാൻ, അതായത് സംസ്ഥാന കമ്മീഷനാണ്, പിന്നോക്ക വിഭാഗ കമ്മീഷനാണ്
അധികാരമുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 102 ഭേദഗതി പ്രകാരം അത് പ്രസിഡൻറ്റിനാണ് ആ ഒരു അധികാരം ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതും ഈ ഒരു വിധിയുടെ ഭാഗമായിട്ട് സുപ്രീം കോടതി ശരിവെച്ചു. കാരണം സംസ്ഥാനങ്ങൾക്ക് ഇനി പിന്നോക്ക വിഭാഗങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം ഇല്ല. അപ്പോൾ ഈ ഒരു കേസ് 2018 ഓഗസ്റ്റിലാണ് പ്രാബല്യത്തിൽ വന്നത്. ഈ 102 ഭേദഗതി, ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നത് 2018 ഓഗസ്റ്റിലാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്ക വിഭാഗങ്ങൾ ഏതെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം ഒഴിവാക്കി. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷൻ രൂപീകരിച്ചു, ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ രൂപീകരിച്ചു 102 ഭേദഗതി പ്രകാരം. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് രൂപീകരിച്ചു. പിന്നീടുള്ളത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം എടുത്തു കളഞ്ഞു. ഇത് രണ്ടാണ് ഈ 102 ഭേദഗതിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ 102 ഭേദഗതിയെക്കുറിച്ചും പഠിക്കണം ഈ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുമ്പോൾ. അപ്പോൾ ഓർത്തു നോക്കേണ്ട ഒരു മറ്റൊരു കാര്യം, നിലവിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഏതെന്ന് തീരുമാനിക്കാൻ രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പട്ടിക പരിഷ്കരിക്കാൻ വേണ്ടി അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അപ്പോൾ ഇതും ഒന്ന് ഓർത്തു നോക്കണം ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ നിലവിൽ മറാഠ സമുദായത്തിന് വേണ്ടി 16% മഹാരാഷ്ട്ര നിയമസഭ പാസ്സാക്കിയൊരു നിയമം ആണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് റദ്ദാക്കിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എക്സ്ട്രാ പറഞ്ഞ ടോപ്പിക്കുകൾ ചിലപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നോക്കാം, അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച KV തിക്കുറിശി ഏത് മേഖലയിലെ പ്രശസ്ത വ്യക്തിയാണ്? ഉത്തരം, സാഹിത്യമാണ്. അദ്ദേഹം ഒരു സാഹിത്യകാരനാണ്, KV തിക്കുറിശി എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഖണ്ഡകാവ്യമുണ്ട്, അതിൻ്റെ പേരാണ് ബക്രാനങ്കൽ എന്നാണ് ഈ ഒരു ഖണ്ഡകാവ്യത്തിൻ്റെ പേര്. ഇത് 1960 ഇതിന് കേന്ദ്ര സർക്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്ക്, അതൊന്ന് ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക പാസ്വേഡ് ദിനം 2021 ഏത് ദിവസമാണ്? വേൾഡ് പാസ്വേഡ് ഡേ ഏത് ദിവസമാണെന്നാണ് ചോദ്യം. ഉത്തരം, May 6 ഇന്ന് ആണ് ലോക പാസ്വേഡ് ദിനം, അല്ലെങ്കിൽ വേൾഡ് പാസ്വേഡ് ഡേ. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ദിനം ആചരിക്കുന്നത്, അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്, മെയ് മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ചയാണ്, ഫസ്റ്റ് തേഴ്സ്ഡേ ആണ് പാസ്വേഡ് ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ഇതിൽ മാറ്റം വരാം. അപ്പോൾ 2021 May 6 വേൾഡ് പാസ്വേഡ് ഡേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റർനാഷണൽ നോ ഡയറ്റ് ഡേ ഏത് ദിവസമാണ്? ഉത്തരം, മെയ് ആറിനാണ് ഇന്റർനാഷണൽ നോ ഡയറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ നോ ഡയറ്റ് ഡേയുടെ സിംബലാണ് ലൈറ്റ് ബ്ലൂ റിബൺ എന്നതാണ് ഇതിൻ്റെ സിമ്പല്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കണം, May 6 നോ ഡയറ്റ് ഡേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റർനാഷണൽ മിഡ്വൈഫ്സ് ഡേ ഏത് ദിവസമാണ്? ഉത്തരം, May 5. അപ്പോൾ ഇന്നലെ ആയിരുന്നു ഇന്റർനാഷണൽ മിഡ്വൈഫ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അത് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇന്റർനാഷണൽ മിഡ്വൈഫ്സ് ഡേയുടെ തീം കൂടെ ഒന്ന് ഓർത്തു വെക്കണം, ഫോളോ ദ ഡാറ്റ ഇൻവെസ്റ്റ് ഇൻ മിഡ്വൈഫ്സ്. ഇതാണ് 2021 ഇന്റർനാഷണൽ മിഡ്വൈഫ്സ് ഡേയുടെ തീം, ഫോളോ ദ ഡാറ്റ ഇൻവെസ്റ്റ് ഇൻ മിഡ്വൈഫ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? അപ്പോൾ അടുത്തിടെയാണ് നമ്മൾ നിയമസഭാ ഇലക്ഷൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ തമിഴ്നാട്, ആസാം, വെസ്റ്റ് ബംഗാൾ, കേരളം, അതുപോലെ തന്നെ പുതുച്ചേരി, ഇത്രയും സ്ഥലങ്ങളിലാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചുമതലയേറ്റ് കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി ചുമതലയേറ്റത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നാണ്. അതിൻ്റെ ഉത്തരം, MK Stalin ആണ്. തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയാണ് MK Stalin. അപ്പോൾ നമുക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം, അതായത് കറണ്ട് അഫെയർസ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞു MK Stalin ആണ്. തമിഴ്നാടിൻ്റെ നിലവിലെ ഗവർണറാണ് ബൻവാരിലാൽ പുരോഹിത്.
തലസ്ഥാനം ചെന്നൈയാണ്, ഹൈക്കോടതിയും ചെന്നൈയാണ്. അപ്പോൾ നമുക്ക് തമിഴ്നാടുമായി ബന്ധപ്പെട്ട 2020-21 വർഷങ്ങളിലുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 50 വയസ്സിൽ നിന്നും 60 വയസ്സാക്കിയിട്ട് തമിഴ്നാട് കൂട്ടിയിട്ടുണ്ട്. 60 വയസ്സാക്കി കൂട്ടിയിട്ടുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് സേലത്താണ്, തമിഴ്നാട്ടിലെ സേലത്താണ് ആരംഭിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സെൻറ്റർ. അടുത്തിടെ തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി പുരസ്കാരം ലഭിച്ച മലയാളി ഗായികയാണ് സുജാത. സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് തമിഴ്നാട് ടീമാണ്. ജയലളിതയുടെ സ്മരണയ്ക്കായി ഫീനിക്സ് പക്ഷിയുടെ മാതൃകയിൽ സ്മാരകം പണിതിട്ടുണ്ട്. അതും 2021 ഒരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ പറയാനുള്ളത്. ഇനി നമുക്ക് 5 മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങൾ. അതിലാദ്യ ചോദ്യം, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? 2021 കേരള സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? അടുത്തിടെ തമിഴ്നാട്ടിൽ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ഹാട്രിക് ജയം നേടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അസമിൽ ജയം നേടിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഓരോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ കറണ്ട് അഫയേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത് തന്നെ ആപ്പിൾ MCQ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് കറക്ഷൻസ് വരുത്താനുണ്ടായിരുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ PDF ലഭ്യമാക്കുന്നതാണ്. അത് രണ്ടും കുറച്ച് കാര്യങ്ങൾ മാറ്റം വരുത്താനുള്ളത് കൊണ്ടാണ് കുറച്ച് വൈകുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഏപ്രിൽ മാസത്തെ MCQ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം പുതിയ കറണ്ട് അഫയേഴ്സായിട്ട് കാണാം. താങ്ക് യു.